ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മീൻപിടുത്തത്തിന്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം മുഴുവനായിട്ട് പറ്റി തുടങ്ങി. മീനുകളെ ഞങ്ങൾ പതിയെ പതിയെ പിടിക്കുക, ഓരോന്നായിട്ട് പിടിക്കാൻ തുടങ്ങി. 100 മീനോളം 2 കുളങ്ങളായിട്ട് ഇട്ടതാണ്. ഇപ്പം ഏകദേശം 50-60 എണ്ണത്തോളം ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞു. 2-3 തവണ മീനുകൾ പൈപ്പിൻ്റെ അറ്റത്ത് വന്ന് സ്റ്റക്കാവുന്നുണ്ട്. പിന്നെ അതിനെയൊക്കെ പിടിച്ചു മാറ്റി ഓരോന്നോരോന്നായിട്ട് ബക്കറ്റുകളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ ഏകദേശം മീൻ ഏതാണെന്ന് മനസ്സിലായി കാണും അല്ലേ. ഇതെല്ലാം ഗൗരാ മീനുകളാണ്, ഏകദേശം 5 മാസമായ ഗൗരാ മീനുകളാണ്. ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോയുടെ അവസാനം ഈ കുളത്തിൽ നിന്ന് അവസാനം പിടിച്ച മീനുകളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. മീനുകളെ ഏകദേശം പിടിച്ചു തീർന്നപ്പോൾ പിന്നെ കുളം മുഴുവനായിട്ട് വൃത്തിയാക്കാനുള്ള പരിപാടികൾ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് സിലോപ്പിയ കുഞ്ഞുങ്ങളെയും അതേപോലെ കുറച്ച് ഗപ്പിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം കാണിക്കാം. പടുതാക്കുളം ആയതുകൊണ്ട് തന്നെ കുളത്തിൽ തുട വീഴാതിരിക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ സൂക്ഷിച്ച് തന്നെയാണ് മീനുകളെ പിടിച്ചെടുക്കിയിരുന്നത്. അതുപോലെ കുളം വൃത്തിയാക്കുന്നു അങ്ങനെ തന്നെ. അങ്ങനെ ഏകദേശം കുളം കുറച്ചൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ അടിച്ച് ഒന്നുകൂടി ഒന്ന് കഴുകണം. ഇതിൻ്റെ ഇടയ്ക്ക് കുളത്തിൽ നിന്നും കിട്ടുന്ന ചെറിയ പൊടിമീനെയും ഞങ്ങൾ പെറുക്കിയെടുക്കുന്നുണ്ട്. കുളത്തിലെ ചെളി മുഴുവൻ മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി വെള്ളം അടിച്ച് ഒന്നുകൂടി ഒന്ന് കഴുകി. അങ്ങനെ കുളത്തിൻ്റെ പണി ഏകദേശം കഴിയാറായി. ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ കുളത്തിൽ നിന്നും പിടിച്ച മീനുകൾ. ഇവന്മാർ നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ കളയുണ്ടാവുന്ന ഓർത്തിട്ട് ഞങ്ങൾ ബക്കറ്റിലേക്ക് പെറുക്കിയെടുത്തു. ആദ്യം എടുത്ത് കളഞ്ഞേക്കാന്ന് ഓർത്തു. പിന്നെ നോക്കുമ്പോൾ ഏതായാലും ഇതിനെ അക്വേറിയത്തിലേക്ക് ഇടാമല്ലോ. അപ്പം അങ്ങനെ അതിനെ എടുത്ത് മാറ്റി. പിന്നെ കുളത്തിൽ വെള്ളം നിറച്ചു തുടങ്ങി. പുതുതായിട്ട് വെള്ളം റീഫിൽ ചെയ്യണം. അങ്ങനെ കുറ്റി നിറയെ മീനായി കേട്ടോ. ഏകദേശം 65 ഓളം ഗവിരാ മീനുകളുണ്ട്. ബാക്കി മീനുകൾ താഴത്തെ കുളത്തിലുണ്ട്, വേറൊരു കുളം കൂടി ഉണ്ട്. പിന്നെ അധികം താമസിക്കാതെ തന്നെ മീനുകളെ കുളത്തിലേക്ക് പതിയെ ഇറക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പതിയെ മീനുകളെ കുളത്തിലേക്ക് ഇറക്കി തുടങ്ങി. മീനുകൾ ചെരിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഒറ്റ മീൻ പോലും ചത്തൊന്നും പോയിട്ടില്ല. അത് മീനുകൾ നീന്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട്, വെള്ളം കുറവായതുകൊണ്ടാണ്. വെള്ളം പതിയെ പതിയെ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു. മീനുകളെ എല്ലാം മാറ്റി കുളം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.